പാലും കിട്ടി. മരുന്നൊക്കെ ശരിക്കും കഴിക്കണ്ടല്ലോ. ഞാൻ നേഴ്സിനെ തെറി വിളിച്ചു. ഇന്നും മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞു. ദാസ, ഈ സ്വഭാവം ഇനിയെങ്കിലും നിർത്തണമെന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ? വൈ എന്ന് വെച്ച് മെക്കിട്ട് കയറാൻ വന്നാ പിന്നെ? എനിക്കറിയാം ദാസന്റെ പ്രശ്നം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ ആയിപ്പോവും. ഇവിടുന്ന് ഭേദമായിട്ട് ഇറങ്ങിയാൽ ദാസം പുതിയൊരു ജീവിതം തുടങ്ങണം. അല്ലെങ്കിലും പഴയ ജീവിതം ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഒരിക്കൽ തോറ്റാ പിന്നെ ചട്ടമ്പികൾക്ക് നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പാടാ. തന്നെ തല്ലിപ്പോയതിൽ ഞാൻ വീണ്ടും മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ഇപ്പൊ ഒരുപാടായി. ദാസൻ ഏതുവരെ പഠിച്ചു? 9-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ അമ്മാവനെ തല്ലിയത്. സ്വന്തം അമ്മാവനെയോ? അച്ഛനും അമ്മയും മരിച്ചേ പിന്നെ ഞങ്ങളുടെ സ്വത്തൊക്കെ അമ്മാവൻ കൈയടക്കിയല്ലോ. അമ്മാവനെന്ന് പറയുന്ന ആ നാറിക്കൊണ്ട് എൻ്റെ അത്രയും വരുന്നൊരു മോൻ. അവന് പട്ടുടുപ്പും പൊന്നരഞ്ഞാണോ? ഞാൻ കിടക്കുന്നത് നെല്ലുകുത്തുവരയിൽ. സകല പണിയും ചെയ്യണം, അതിൻ്റെ ഇടയിൽ പഠിക്കും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഒരു ദിവസം പുസ്തകം വാങ്ങാൻ കാശ് ചോദിച്ചപ്പോൾ അമ്മാവൻ എന്നോട് പറഞ്ഞു, നിന്റെ അച്ഛൻ സമ്പാദിച്ചൊന്നും ഇവിടെ ഇല്ലടാന്ന്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, തലങ്ങും വിലങ്ങും അടിച്ചു. ആ അടി പിന്നെ തൊഴിലാക്കി. ഇനി ദാസൻ ഒറ്റയ്ക്കല്ല. ദാസനെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ഒരാളുണ്ടെന്ന് കരുതിക്കോളൂ. ആരാണത്? ഞാൻ തന്നെ. എനിക്ക് ഒരു സംശയം ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ കളരി പഠിച്ചിട്ടുണ്ടോ? എന്തേ? അല്ല, കളരിക്കാരെ ഇങ്ങനെ നിലം തൊടാതെ അടിക്കുന്നത് കണ്ടിട്ടുള്ളൂ. അടിക്ക് അന്തകനും പറക്കുമെന്ന ചൊല്ല അങ്ങനെ അന്വർത്ഥമായി രമേശൻ നായരെ. ആ ധൂമകേതു ഒഴിഞ്ഞുപോയി. അതിന് കാരണക്കാരനായ രമേശൻ നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. മനുഷ്യരെല്ലാവരും പാവങ്ങളാണ് പ്രസിഡന്റ്. സാഹചര്യമാണ് അവനെ വഷളാക്കുന്നത്. ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു പൊങ്ങുതുടിയായിരുന്നു കാരക്കുട്ടിൽ ദാസൻ. ഇനി അവനൊരു ലക്ഷ്യം ഉണ്ടാക്കണം. അത് വേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേക യോഗം വിളിച്ചു കൂട്ടാം. ദാസൻ എങ്ങനെ ലക്ഷ്യം ഉണ്ടാക്കാവുന്ന വിഷയത്തെ കുറിച്ച് ഒരു ചർച്ച നടത്താം. അത് വേണ്ട പ്രസിഡന്റെ. ചർച്ച തീരുമ്പോഴേക്കും ദാസൻ വീണ്ടും പഴയപടിയാവും. നമ്മുടെ കുളത്തിന്റെ റോഡിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു പെട്ടിക്കട ഇട്ട് കൊടുക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട. ചർച്ച വേണം. ലോൺ കിട്ടുമെങ്കിൽ ചർച്ചയുടെ കാര്യമില്ലല്ലോ. ബാങ്കിൽ ജാമ്യത്തിനാളെ കിട്ടുമോ? ഞാനാണല്ലോ അവൻ ഇവിടം വരെ എത്തിച്ചത്. ലോണും ഞാൻ തന്നെ സംഘടിപ്പിച്ചു കൊടുത്തോളാം. നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് രമേശ് എന്നായത്. എനിക്ക് എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല. കറക്റ്റ്. തീർച്ചയായും ഇന്ന് നമുക്കൊരു സുദിനമാണ് നാട്ടുകാരെ. ഇക്കാലമത്രയും കാരക്കൂട്ടിൽ ദാസൻ നമുക്ക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. നിവർത്തിപ്പിടിച്ച കത്തിയോടെയല്ലാതെ നാം ആരും ദാസൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. കാടിളക്കി നടന്നൊരു മതയാനയായിരുന്നു ദാസൻ. ആ മതയാനയെ നമ്മുടെ പ്രിയങ്കരനായ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്ന പാപ്പാൻ തളച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ അഭിമാനമുണ്ട്. കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്തതിന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ശുദ്ധ ജമ്മാടി, കണ്ണിൽ ചോരയില്ലാത്ത തെണ്ടി, എന്ത് ദോതിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി. അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ്. ശ്രീമാൻ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായരുടെ നാമധേയം ഇനിയെങ്കിലും ഗിന്നസ് ബുക്കിൽ വരേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം. ചട്ടമ്പിദാസന്റെ ഈ പെട്ടിക്കടയുമായി സഹകരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് നാട്ടുകാരെ. നാടമുറിച്ച് ഈ കട ഉദ്ഘാടനം ചെയ്യാൻ രമേശൻ നായരെ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.